Hello my dear friends, welcome back to my YouTube channel. Çalı bende evde bir adi poli atın burunda. Ya master. Benda. Master benda. Çapka da orada artık alan var mı? Hindu var ya nadi. İdili kurdu pendu var ya. İdili elle kastı paran olur. Ağalay or ettiği nerede var vardı. Ağalay ibrahim karın ettiğe mi yapıyor? Hello my dear friends, welcome back to my YouTube channel. Ende kinte vesileşengel mansılayım. Niye annem var ne ala onu ne mantra onu ne yandıra bu diesel değil o kina apol yani ende brother'ın da gurde yani dengek evine namıda çembin dalında kariinde episode'lı indiven pini niye de episode'lı olur ha çembu gurdi de ende velemende mona ne apı evine bıda mama എന്താ സംഭവംന്ന് വെച്ചാല് ഞാനും അല്ല ഞാൻ ഇപ്പോ ഇവിടെ എന്തിനാ വന്നേ വെച്ചാല് ഇവന്റെ ഇവിടെ ഒരു അടിപൊളി ആട്ടും കൂടി ഉണ്ട് വേണ്ട വേണ്ട ഇത് മാറ്റി മാസ്ക് മാറ്റി ചങ്ങാ അത് കുഴപ്പമില്ല അതൊക്കെ എല്ലാം എവിടെ കണ്ടാലും കണ്ണുണ്ടല്ലോ അറിയും ആ ശരി അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ ആടുണ്ട് എത്ര ആടുണ്ട് മൊത്തം കുഞ്ഞു കുട്ടികളും ചേർത്തിട്ട് എത്ര ഉണ്ട് കാണാം രണ്ടാടും നാല് കുട്ടികളും രണ്ടാടും നാല് കുട്ടികളും ഉണ്ട് ഇനി നാല് കുട്ടികളിൽ നിന്ന് കുറെ കുട്ടികളൊക്കെ ഉണ്ടായി ഈ ഒരു കുഞ്ഞിക്കൂട് വലിയ കൂടാക്കണം വേറെ മാറ്റിക്കെട്ടണം എന്നുള്ള പ്ലാനിങ്ങും പദ്ധതിയൊക്കെ ആയിട്ട് ഇവ നിൽക്കുകയാണ് അപ്പൊ ഇപ്പൊ വൈകുന്നേരം ഇവൻ എന്തൊക്കെയാണ് ആടിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് പാല് കുറച്ച് കറക്കുന്നത് ഇതൊക്കെ നമുക്ക് കാണാം പിന്നെ ആ ഈ ആട്ടും കൂടിന്റെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം നീ ഉണ്ടാക്കിയതല്ലേ അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കിയെന്നും അതിന്റെ ചെലവും കാര്യങ്ങളും ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം പിന്നെ ആടിന് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ ഒന്ന് പറയണം കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവൻ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരും അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവന് വിട്ടുകൊടുക്കാണ് ആണോ 2500 രൂപ അപ്പൊ നമുക്ക് കൂടി ഞാൻ കാണിച്ചു തരാം സാധാരണക്കാർ ഈ കൂടുണ്ടാക്കാൻ എനിക്ക് 2500 രൂപ ചെലവ് ആകെ ആയിട്ടുള്ളു സ്വന്തം പണിയാണ് ആചാര്യനെ വിളിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു ഇത് വലിയ എമൗണ്ട് ഇല്ലാണ്ട് ഒറ്റയ്ക്ക് നിന്ന പണിയാണ് ഒറ്റ ദിവസത്തെ പണിയേ ഉള്ളൂ എനിക്ക് 1750 രൂപ മില്ലിൽ മരത്തിൻ്റെ പൈസ 150 രൂപ വണ്ടിക്കൂലിയും വന്നിട്ടുള്ളൂ ബാക്കിയുള്ള സ്വന്തം പണി ബാക്കിയുള്ള കഴുകും ഈ സാധനങ്ങളല്ലേ ഉള്ളൂ വേറെന്താ മേലെന്താ മേലെ പിന്നെ ഇത് അമ്മയും എല്ലാവരും കൂടി മറിഞ്ഞു വന്നതാണ് എന്താ വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ ചൂട് അങ്ങനെ ഇത് മഴയത്ത് തണുപ്പ് അങ്ങനെ ഒന്നും തട്ടൂല ഓല ഫുള്ള് മറിഞ്ഞ് ഓല ആയതുകൊണ്ട് ചൂടും ഉണ്ടാവില്ല തണുപ്പും ഉണ്ടാവില്ല വലിയ പ്രശ്നം എയർ കണ്ടീഷൻ എ സി വെക്കുന്ന പോലെ ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് തണുപ്പിന് ഗ്രീനെറ്റ് ഫുള്ള് ഒരു ഒന്ന് രണ്ട് മൂന്ന് രണ്ട് മൂല ഗ്രീനെറ്റ് കിട്ടിയിട്ടുണ്ട് തണുപ്പടിക്കുന്ന ആ ഒരു വശം നോക്കിയിട്ട് ഏതാ വശം എന്ന് വെച്ചാൽ ഇതിന്റെ മേലെ ഇതിട്ടിട്ടുണ്ടോ ഈ ഒരു പിന്നെ പരമ്പിന്റെ മേലെ പരമ്പല്ല ഓല ഈ ഓലന്റെ മേലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് നീല ഷീറ്റ് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വെള്ളം വെള്ളം താഴ്ത്തായിരുന്നു വെള്ളം താഴ്ത്തിരുന്നു പക്ഷെ അടിയിൽ ഓല വേണം ഓല മടഞ്ഞതിന്റെ താഴ്ത്ത് ഇത് ഓലന്റെ ഇടയിൽ വെള്ളം വരുമല്ലോ അതുകൊണ്ടാണ് മേലെ പ്ലാസ്റ്റിക് ഇട്ട് ടൈറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇതൊക്കെ പച്ച ഇല്ലിയാണല്ലോ പച്ച ഇല്ലല്ല പച്ച കഴുങ്ങാണ് ഇത് കഴുങ്ങ കഴുങ്ങ ഫുള്ള് അലക്ക് കഴുങ്ങാക്കിയാണ് കഴുങ്ങാണ് അല്ലേ പിന്നെ പുൽത്തൊട്ടി അറ കെട്ടി പുൽത്തൊട്ടി റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അടിഭാഗം ശരിക്കും പനിയാണ് ഇടേണ്ടത് താൽക്കാലികമായ ഒരു സാധാരണക്കാരന്റെ കൂട്ടിലേക്ക് നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇപ്പോൾ ഒരു തൽക്കാലമുള്ള ആടിൻ്റെ അനുസരിച്ച് ഇങ്ങനെ ചെയ്തു വലിയ കുഴപ്പമില്ല വലിയ സൂക്കേടും കാര്യങ്ങളൊന്നും ഫുള്ള് ക്ലീനിങ് ആയതുകൊണ്ട് കുഴപ്പമില്ല വലിപ്പം അങ്ങനെ എന്താ വെച്ചാൽ കഴുത്ത് കിടക്കുന്നതനുസരിച്ചുള്ള ആ ഒരു വലിപ്പം പിന്നെ ചെറിയ മക്കൾ കുറച്ചായി കഴിയുമ്പോൾ ഞങ്ങൾ അപ്പുറത്തേക്ക് വേറൊരു കൂടുണ്ടായിരുന്നു അതിൽ തൽക്കാലം ഇടുന്നുണ്ട് വലുതാക്കി ഇങ്ങോട്ട് നീട്ടാൻ പോവാണ് ഇപ്പൊ തൽക്കാലം ഇപ്പൊ അവര് രണ്ടെണ്ണത്തിന് അതിൻ്റെ ഉള്ളിലിടുന്നുണ്ട് എന്താ ചെറിയ മക്കൾ ആദ്യത്തെ ആടിന്റെ മക്കൾ ഇത് നീ ഉണ്ടാക്കിയോ ആ ഇത് ഞാൻ ഉണ്ടാക്കിയത് ഇത് കോഴിക്കോട് ആയിരുന്നു അതിപ്പോ ആട്ടും കൂടെ ആക്കിയിട്ട് കുട്ടികളെ ഇടാൻ വേണ്ടി നായ് കടിച്ചുകൊണ്ട് വേണ്ട അങ്ങനെ എന്തെങ്കിലും കുഴപ്പമില്ലാണ്ടാവാൻ ഇനിയിപ്പോ ഇങ്ങോട്ട് ബാക്കോട് നീട്ടാൻ പോവാണ് കുറച്ച് വലുതാക്കണല്ലോ പ്ലാസ്റ്റിക് ഇട്ടിട്ട് അതിന്റെ ബാക്കി വേസ്റ്റും സാധനങ്ങളും മാറ്റി വേറെ അണുക്കളൊന്നും വരാണ്ടിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് കൂട് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് ഹൈറ്റും വെച്ച് പ്ലാസ്റ്റിക് അടിയിലിടുക ആ നമ്മൾ ആ വേസ്റ്റ് കമ്പ്ലീറ്റും പിന്നെ ആ പ്ലാസ്റ്റിക്കിൽ ചുറ്റി കൂട്ടി നമുക്ക് എവിടെയും കൊണ്ട് കളയാൻ പറ്റും വേസ്റ്റ് ഉണ്ടാവില്ലോ ആ വേസ്റ്റ് കൈയോടെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ കൈയോടെ എടുത്ത് പോവാം അടിച്ചു കാര്യം അതിൻ്റെ ഇതിൽ നിൽക്കണ്ട
മഴക്കാലം ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വേനൽക്കാലാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒരു അണുക്കള ഒരു സാധനവും അങ്ങനെ പെടുവൊന്നും അങ്ങനെ ഉണ്ടാവലില്ല. ഈ മഴക്കാലം ആയതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഇപ്പൊ തന്നെ മുന്നേ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന, അത് ഭയങ്കര ആടിന് ഭയങ്കര തണുപ്പും കാര്യങ്ങളും അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അല്ല ഇല്ല ആയിട്ടില്ല, അല്ല നീ താത്ത് ചെറുതിന് വില കയറുള്ളൂ. ഏ അതെന്തായാലും മണി ചെയ്യൂല്ലോ. അല്ലേ തമാശ അൽക്കല്ലേ, ഞാൻ ചെരുപ്പിട്ടില്ല. നമ്മളിപ്പോ മെയിൻ ചപ്പാണ്, പ്ലാവും ചപ്പാണ് നമ്മള് കൊടുക്കുന്നത്. അത് വെട്ടാനുള്ള പൂവാണ്. ഇപ്പൊ ആടിന് നമ്മള് തൽക്കാലം ഒന്ന് ഇറക്കി കെട്ടിയിട്ടുണ്ട് എല്ലാത്തിനും. അതൊന്നും ഗർഭിണിയാ? അല്ലല്ല, അതെല്ലാം ഇപ്പൊ പ്രസവിച്ചിട്ടേ ഉള്ളു. ഇതിന്റെ മേലെ പയ്യെ കയറട്ടെ. ആ എടി നീ ഇതില് കട്ട് ചെയ്യൂല്ലേ കൊറേ. ഇല്ലല്ല ഇത് ചെറുതാ, നീ പോണു, നിനക്ക് ഒരു പേടി വേണ്ട. വേണ്ട വേണ്ട ഇത് മതി. എടി ഇത് വെട്ടിക്കളയ, നാളെ ഇത് ഇതാക്കാനല്ല. അടി ഞാനത് വെട്ടാ ഉദ്ദേശിച്ച കേറി. ആ പിന്നല്ല എന്തെങ്കിലും വലിയ തെങ്ങുമ്മ കയറിയിട്ട് ഒരു കുഴപ്പമില്ലടി. ഇല്ലടി ഒരു കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതൊക്കെ സിമ്പിൾ പരിപാടിയാ. നയിപ്പില്ലാത്ത എന്തെങ്കിലും ഒരു പണി ഉണ്ടോ? ഏ നയിപ്പില്ലാത്തേ, കുറച്ച് നയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. ആ ആയിക്കോട്ടെ, നീ കുറച്ച് വിട്ടുന്നോ. നീ മേടിച്ചിട്ടാ എടി മണി. ഇത് ഞാൻ ഇപ്പുറത്ത് വാഴക്കം നടാൻ വേണ്ടിയുള്ള പരിപാടി ആയിരുന്നു. എന്റെ കാക്ക ഇന്നലെ വാഴക്കന്നിന് കൊണ്ടായിട്ട് കത്തി നശിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ആ എടി മണി താഴ്ന്നു മാർക്ക് കേട്ടോ. എന്നാ സൂപ്പർ വീഡിയോ ഉണ്ട്. നമ്മളെ സ്റ്റിച്ചിടുന്നില്ലേ, സ്റ്റിച്ചിടുന്ന നൂലുണ്ടാക്കുന്ന ഒരു സാധനം കണ്ടോ, ഈ ബീഫിൻ്റെ അതിൽ തന്നെ ഒരു സാധനമുണ്ട്, ഒരു ചെറിയൊരിത് ഞാൻ കാണിച്ചോ. ഏ ചപ്പ് തീർന്ന് അടുത്ത സ്ഥലം കാണണം. ആരാന്റെ തോട്ടല്ലേ നമ്മൾ തോട്ടുന്നത്. ഏ വെട്ടുന്നൊക്കെ നമ്മൾ തോട്ടം, ബാക്കി ആരത്തേക്കൊക്കെ ചോദിക്കണം. പ്ലാവിഞ്ഞപ്പോ നമുക്ക് പശുവിന് കൊടുക്കുന്നില്ലോ. എന്തു പറയാനാടി, ഇതിൽ കൂടുതൽ ഇപ്പം എന്തു പറയാനാ. ഇത് വലിയ കഷ്ടപ്പാടൊന്നുമില്ല, ആകെയുള്ള ഒരു ഇത്തിരി നേരത്തെ പരിപാടി ആകെയുള്ള ഈ പ്ലാവുമ്പോൾ കയറുന്ന ഇത്ര നയിപ്പുള്ളൂ. എല്ലാ ദിവസവും ചപ്പ് എന്ന് പറഞ്ഞാൽ ബാക്കി പുല്ല്. ഇതിപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തെ ഒരു തീറ്റക്കുള്ള മാത്രം പ്ലാവും ചപ്പ്, ബാക്കി പിന്നെ ചെമ്പരത്തിയിലോ പച്ചപ്പുല്ലോ എന്തെങ്കിലും ഇറക്കി കെട്ടുന്നുണ്ട്. ഇറക്കി കെട്ടും രാവിലെ 10 മണി കഴിയുമ്പോൾ ഇറക്കി കെട്ടും. മഴ അല്ലാത്ത സമയം കത്തിയെടുത്ത 2 മണിയാകുമ്പോഴേക്കും ഇങ്ങനെ തീറ്റും. നമുക്ക് ഒരു 10-30 സെന്റ് സ്ഥലമേ ഉള്ളൂ.
30 സെന്റ് സ്ഥലം, അതിലെ വീടും പോവും. ഇത്ര സെന്റ് സ്ഥലമേ ഉള്ളൂ. ഇതിലിപ്പോൾ എത്ര ആടുണ്ട്? രണ്ടാട് മേടിച്ചാണ്. ഇപ്പം 4 മക്കളുണ്ട്. അപ്പോൾ ഇനി കുഴപ്പമില്ലാതെ തോന്നുന്നു. ഇനി പുതിയൊരു കൂട് അടിക്കാൻ പോവാണ് ഞങ്ങൾ. 4 മക്കളിൽ ഒരു മുട്ടനാട്, പിന്നെ 2 വട്ട. അപ്പോൾ ഇവർക്ക് രണ്ടാം കൂടി ജന പിടിച്ച്, പിന്നെ 3 മക്കൾക്കും ജന പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ലാഭമാവും തോന്നുന്നുണ്ട്. നോക്കുക. കൊറോണേൻ്റെ ഇത് വിചാരിച്ച് ഞങ്ങൾ എന്തൊക്കെ ഒരു ചെറിയ എന്തെങ്കിലും പരിപാടി വേണ്ടേ? അപ്പോൾ ഞങ്ങൾ അത് ഉദ്ദേശിച്ച് ഞങ്ങൾ തുടങ്ങിയാണ്. അപ്പോൾ കുഴപ്പമില്ലാണ്ട് പോകുന്നു തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ വലുതാക്കണമെന്ന് വിചാരിക്കുന്നു. ഇപ്രാവശ്യം പിന്നെ വെള്ളം കയറലും പരിപാടിയൊന്നും ഇല്ല. വെള്ളം കയറുന്ന സ്ഥലമാണ്. കുഴപ്പമില്ലാതെ തോന്നുന്നുണ്ട്. നോക്കട്ടെ. എല്ലാത്തിനും കുറച്ച് നയിപ്പില്ലേ? നയിപ്പില്ലാത്ത എന്തെങ്കിലും പറയാം. നയിക്കാണ്ട് എന്തെങ്കിലും കിട്ടുമോ? പക്ഷെ ഇത് ലാഭകരമായ ഒരു പരിപാടിയാണെന്നാണ് തോന്നുന്നത്. ആട്. നീ ആട് മേടിക്കാനുള്ള വിശേഷം ഇപ്പൊ എത്ര ചപ്പും കുറച്ച് പുല്ലും. ഇത്ര പുല്ലും ഇത്ര ചപ്പുള്ളൂ. ഇത് വൈകുന്നേരം കഴിഞ്ഞ് അവരെ കൊണ്ട് കെട്ടുമ്പോൾ കഴിഞ്ഞിട്ട് കുറച്ച് പുല്ലിട്ട് കൊടുക്കും ഈ കാടും പള്ളെല്ലാം കൂടി. അത് കഴിഞ്ഞിട്ട് പ്ലാവും ചപ്പ് വൈകുന്നേരം കടക്കാൻ നേരത്ത്, വൈകുന്നേരം വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട്, തീറ്റ വെള്ളം എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അത് പിണ്ണാക്കും വെള്ളം കൊടുക്കാറുണ്ട്. പിണ്ണാക്കും വെള്ളം, ചോളപ്പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഫുള്ള് തിളപ്പിച്ച് നല്ല വേവിക്കും. വേവിച്ചത് അത് കൊടുക്കും. അത് കഴിഞ്ഞ ശേഷം എന്തൊക്കെ ഇതിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇതൊരു ഈരണ്ട് കൊണ്ട് കടക്കാൻ നേരത്ത്, അത്രേ ഉള്ളൂ. വേറെ പണിയൊന്നുമില്ല. ഇത് നമ്മളെ കുട്ടി ചുന്ദരി വാവ. ചുന്ദരി വാവേ, ചുന്ദരി വാവേ, ചായോ ചായോ. നീ കുളിക്കാൻ പോവാ? എന്നാ കുളിച്ചിട്ട് വേവാ. സ്റ്റേൽ ബോഡി. 2 മണിയായി. ഇനി ആടിനെ അയക്കാൻ നമ്മൾ പോവാണ്. ഇനിയിപ്പോൾ അവരെ കയറ്റി കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ഒന്നിനെ പിടിക്കൂലേ? ഒന്നിനെ നീ പിടിക്കൂലേ? രണ്ടാമത്തെ പിന്നെ എല്ലാത്തിനും കൂടെ ഒന്നിച്ച് പോകില്ലടി. മുഴ മലബാറിയാണ്, തൂക്കേട് കുറവ്. ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ വേറെ മരുന്നിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. മരുന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മരുന്നിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ നാടൻ മരുന്ന് തന്നെയാണ് ഉപയോഗിക്കൽ. നീ ഇതിനെ പിടിക്കൂലേ? പോയിക്കോട്ടെ പോയിക്കോട്ടെ. വിട്ടോ, വിട്ടിട്ട് നീ ഇതാക്കേ. വിട്ടാ, നീ കയറി വിട്ടോ. ഓടിയോ ഓടിയോ ഓടിയോ. കയറട്ടെ കയറട്ടെ. ഇപ്പൊ എല്ലാം കയറിയില്ലേ? അപ്പൊ എന്തായാലും കണ്ണൻ ചപ്പ് വെട്ടുന്ന കണ്ടു. ആടിനെയൊക്കെ കൂട്ടിലാക്കി കറക്കാൻ നോക്കിയിട്ട് അതിൽ പാലില്ല, കാരണം കുട്ടികൾ മൊത്തം കുടിച്ചുപോയി. അപ്പൊ പാലൊട്ടുമില്ല. പിന്നെ കറക്കാനുള്ള വൈകുന്നേരം കെട്ടിക്കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ കറക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് കറക്കലില്ല ഞങ്ങളെ വീട്ടില്. കറന്ന് ആടുമ്പോൾ അങ്ങനെ കുടിക്കലില്ല. കുട്ടികൾക്കാണ് കൊടുക്കുന്നത്, അത് നല്ലതാണ്. അപ്പൊ ഈ കുട്ടികൾ നല്ലതായിരിക്കും. ഇപ്പൊ ആകെ 3.5 മാസമായിട്ടുള്ളൂ. അതെ, ആട്ടുപാൽ ഇല്ലാത്തതുകൊണ്ട് കറക്കുന്നു. വേറെ കണ്ടമാനം തീറ്റ കൊടുക്കാണ്ട് തന്നെ ഈ വളർച്ച വരണമെങ്കിൽ. ഇവര് പറയണത് പിന്നെ അമ്മയുടെ പാല് കുടിക്കുന്നുണ്ടായിരുന്നു. അത് ഞങ്ങള് ഈ ചെന പിടിച്ച പിന്നെ അങ്ങനെ മേടിച്ചോണ്ട് കൊടുത്തോണ്ടിരുന്നെ. നോക്കുമ്പോ കണക്ക് കൂട്ടി നോക്കുമ്പോ എവിടെയും അത് എത്തുന്നില്ല. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് തേങ്ങാ പിണ്ണാക്കിയൊക്കെ കടന്നു. ഞങ്ങള് മില്ലിൽ പോയി തേങ്ങ പിണ്ണാക്ക് എടുക്കലാണ്. എന്താച്ചാ കടയിൽ എടുക്കില്ല. എന്താച്ചാ പൂപ്പില് അത് ഇത് അത് അത്രയും മാസം ചിലപ്പോ കിടക്കുന്ന സാധനമായിരിക്കും. അതുകൊണ്ട് എന്താച്ചാ ഞങ്ങൾ അത് എടുക്കലില്ല. ഞങ്ങളിപ്പോ മില്ലിൽ പോയി നേരിട്ട് അവര് അന്നന്ന് കുത്തുന്ന ആ സാധനം ഞങ്ങൾ എന്തൊക്കെ ആട്ടിയെടുക്കുന്ന ആ ദിവസം പോയിട്ട് ഫ്രഷ് സാധനം വരില്ല. അത് എന്നാലും ഞങ്ങള് വേവിച്ച് തന്നെ കൊടുക്കല്. ഞങ്ങൾക്കിപ്പോ ആടിന് വേറെ രോഗങ്ങളോ അല്ല ആശുപത്രിയോ അല്ല ഡോക്ടർ വരിക അങ്ങനെ മരുന്നോ കഴിച്ചോ അങ്ങനെ ഒന്നും ഇതുവരെ ആയിട്ടില്ല. ഞങ്ങൾ സാധാരണ ഞങ്ങൾ നോക്കുന്ന പോലെ തന്നെ നോക്കുന്നുണ്ട്. ലാഭകരം അല്ലാണ്ടല്ല, പക്ഷെ ലാഭകരമാണ്. പക്ഷെ എന്താ വെച്ചാൽ ഈ തീറ്റയിലെ നമുക്ക് മുതലാവില്ല. എന്താ വെച്ചാൽ ഈ പിണ്ണാക്കും ഇതൊന്നും മേടിച്ചു അധികം മേടിച്ചു കൊടുക്കണ്ട, പുല്ല് കൊടുക്കണം. ഇപ്പൊ ഇറക്കി കെട്ടാൻ പറ്റുന്ന ഏറ്റവും കുഴപ്പമില്ലാണ്ടുള്ള ഇപ്പൊ ഞങ്ങളിപ്പോ ഒരാഴ്ച ഞങ്ങളിപ്പോ മഴ കുറവുള്ളതുകൊണ്ട് ഞങ്ങൾ ഇറക്കി കെട്ടി ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോ ഞങ്ങൾക്കിപ്പോ കേറി ആ പ്ലാവിഞ്ഞപ്പന ഒരു 3-4 ദിവസം കിട്ടും. അത് വലിയ കുഴപ്പമില്ല. പിന്നെ അമ്മയാണെങ്കിലും പണിക്ക് പോയി വരുമ്പോ കുറച്ച് ചപ്പും അവിടുന്ന് കാടും ഇതൊക്കെ
അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളൊക്കെ അത് വിട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കഞ്ഞിവെള്ളവും ഞങ്ങളെ വീട്ടിലുള്ള വീട്ടിലുള്ള കഞ്ഞിവെള്ളം അതും കുറച്ച് ഇതെല്ലാം കൂടി ഇട്ട് അങ്ങ് കൊടുത്ത് വേവിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇനിയിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഒരു രണ്ടാട് ആദ്യം രണ്ടാടാണ് മേടിച്ചത്. ഇപ്പൊ അത് മൂന്ന് നാല് കുട്ടികളുള്ളത്. അതില് ഒരു കുട്ടി ഇപ്പൊ നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അല്ലല്ല ഇട്ടിട്ടില്ല, നമ്മൾ ഇടൂല. അല്ല ഞാൻ കാണിച്ചു കൊടുത്തല്ലോ, ആ മുട്ടൻ കുട്ടിയാണ്, മുട്ടനാണ്. അപ്പൊ ആ കുട്ടി സക്സസ് ആവുന്ന ഒരുറപ്പില്ല. ബാക്കി പിന്നെ മൂന്ന് പെൺകുട്ടികൾ ഉണ്ട്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കൂട് എന്തായാലും 2500 rupees ഒരു ചെറിയൊരു കൂട് ഞാൻ തന്നെ അടിച്ചു കൂട്ടിയ കൂടാ കൂട്. അതൊന്ന് വലുതാക്കാനുള്ള ഒരു തീരുമാനമാക്കി. എന്താ വെച്ചാൽ ഇനിയിപ്പോ തള്ളയും ചെന പിടിച്ച്, രണ്ട് തള്ളമാരും ചെന പിടിച്ച്, മൂന്ന് മക്കളും ചെന പിടിക്കുമ്പോ ഈ കൂട് എവിടെ എവിടെ എത്തൂല. അപ്പൊ അത് വലുതാക്കാനുള്ള പരിപാടിയാണ്. ദൈവം സഹായിച്ചാൽ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ആട് വളർത്തുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവന്റെ കൂട് പ്രത്യേകിച്ച് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീട് ചെയ്തത്. അവൻ സ്വന്തമായിട്ട് ഒറ്റ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യാൻ പറ്റും. അല്ലാണ്ട് വീട്ടിൽ നിന്ന് എല്ലാരും പുറത്ത് പോകുകയാണെങ്കിൽ പുറത്തു പോണ ഇതാണെങ്കിൽ പറ്റില്ല, പറ്റില്ല വരില്ല. അപ്പൊ ഇവന്റെ കൂട് നിങ്ങൾ കണ്ടു, ഒറ്റ ദിവസം കൊണ്ട് പണിതാണ്. 2500 rupees അല്ലേ? തുടക്കം ഒന്നാ മേടിച്ചത്. അത് കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ ഒന്നും കൂടി ഒന്ന് മേടിക്കണം എന്ന് തോന്നി. അങ്ങനെ മേടിച്ച് അത് രണ്ടും ദൈവം സഹായിച്ച് രണ്ട് കുട്ടികളുണ്ടായി. അതെ അതെ അതെ, രണ്ട് കുട്ടികളുണ്ടായി. ആ അപ്പൊ എന്തായാലും ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എത്രയുള്ളടാ? ഇത്രയേ ഉള്ളൂ. അടുത്ത നമുക്കൊരു പുതിയൊരു വീഡിയോ കാണാം. ആയിക്കോട്ടെ, അതുവരെ താങ്ക് യു. താങ്ക് യു. എല്ലാരും കൊറോണനെ നോക്കുക. അതെ അതെ, എല്ലാരും കൊറോണ ശ്രദ്ധിക്കുക. അപ്പൊ വീട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ണന്റെ കൂട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവൻ ജസ്റ്റ് ഒന്ന് ആടിനെ നോക്കുന്നൊക്കെ ഞാനിന്ന് ഷൂട്ട് ചെയ്തത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ കൂടും ആടും കണ്ണനെയും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യൂ.